നമസ്കാരം. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പലപ്പോഴും മനുഷ്യരെ പോലെയാണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ശരിയല്ലേ? ചില ഭക്ഷണപദാർത്ഥങ്ങൾ കാര്യമായ പ്രയോജനം ഒന്നും ഇല്ലാത്തവയാണെങ്കിൽ കൂടി, അതായത് അവയ്ക്കൊന്നും കാര്യമായ ഗുണങ്ങളൊന്നുമില്ല, പോഷക പ്രയോജനങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി, മാധ്യമങ്ങളും നമ്മളെല്ലാവരും തന്നെ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തോ വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ച് ആ ഭക്ഷണ പദാർത്ഥങ്ങളെ കൂടുതൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മറിച്ച് ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വളരെ കൂടുതൽ ഗുണങ്ങളും പ്രയോജനങ്ങളും പോഷകങ്ങളും ഉണ്ടെങ്കിൽ കൂടി മാധ്യമങ്ങളോ നമ്മളാരും തന്നെയോ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല, അവയെ അവഗണിക്കാറാണ് പതിവ്. മനുഷ്യരെ പോലെ തന്നെ അല്ലേ? അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിൽ ഒരു പക്ഷെ പെടുത്താവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇന്നത്തെ അതിഥി താരം. മറ്റൊന്നുമല്ല, ഈ ഈന്തപ്പഴം എന്ന് പറയുന്ന ഈ ഭക്ഷണ പദാർത്ഥത്തിന് ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളും പിന്നെ ചില വ്യവസായങ്ങളും ചില പ്രസ്ഥാനങ്ങളും ചില വ്യക്തികളും എല്ലാം കൂടി ഒരു വണ്ടർ ഫുഡ് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ഫുഡ് എന്നുള്ള തലത്തിലേക്ക് ഉയർത്തിയതായിട്ട് കാണാം. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്ത, അതായത് asianetnews.com എന്ന് പറയുന്ന ചാനലിൽ വന്നൊരു വാർത്തയാണത്. ഈന്തപ്പഴത്തിനെ കുറിച്ച്, ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് ശീലമാക്കൂ, ഗുണങ്ങൾ ഇതാണ് എന്നുള്ള തലക്കെട്ടോടെ നവംബർ 5-ാം തീയതി വന്ന ഒരു വാർത്തയാണത്. ഇതേപോലെ പല വാർത്തകളും ഞാൻ കാണാനിടയായി. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ ഈന്തപ്പഴം ഇത്രയും വലിയൊരു സംഭവമാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറെ ഗവേഷണം ചെയ്തിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടി ആരും വ്യക്തിപരമായിട്ട് എടുക്കരുത്, കാരണം എല്ലാം വളരെ ശാസ്ത്രീയമായിട്ടുള്ള മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. അതായത് യുക്തിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇവിടെ പറയുന്നതല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെയോ ചോദ്യം ചെയ്യാനുള്ള പരിപാടി ഇവിടെ നടത്തില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി ഇവിടെ അവതരിപ്പിച്ചു തന്നെയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ ഈന്തപ്പഴം എന്നുള്ളത്. ഈന്തപ്പഴം കഴിക്കുന്ന പലർക്കും അറിയില്ല, ഈന്തപ്പഴത്തിന്റെ ഏറ്റവും വലിയ ഉത്പാദകർ ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല, ഈജിപ്റ്റാണ് എന്നുള്ളത്. അതൊരു രസകരമായിട്ടുള്ള സത്യമാണ്. ഈജിപ്റ്റാണ് ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത്. മജ്ജൂൽ എന്ന് പറയുന്ന ഒരു എനം ഈന്തപ്പഴമാണ്. അതായത് ഓരോ ഭൂപ്രദേശത്തും അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്ത് അവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിൽ ഈന്തപ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈന്തപ്പഴങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ നൂറുകണക്കിന് ഇനങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അത് അതിന്റെ സമയം നമുക്കില്ല. അതിനാൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ജനപ്രീതി ആർജിച്ച ഒന്ന് രണ്ട് ഇനങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഇനം വിട്ടുപോയി ആ ഇനം വിട്ടുപോയി എന്നാരും പരാതി പറയരുത് ദയവായി, കാരണം അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. ഇനി മജ്ജൂൽ എന്ന് പറയുന്ന ഒരു ഇനത്തെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ഈജിപ്തും പിന്നെ ഇപ്പോ അമേരിക്കയും ഏറ്റവും കൂടുതൽ മജ്ജൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്ക. ചിലർക്ക് അതിശയം തോന്നും, കാരണം ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ് നമ്മളെപ്പോഴും ഈന്തപ്പഴത്തിനെ അല്ലെ കൂട്ടിപ്പറയാറുള്ളത്. ശരിയല്ലേ? ഗൾഫ് രാജ്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മജ്ജൂൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്ന വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചിലർക്ക് ആകെ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി, ഡയബറ്റിക്സിന് ഈന്തപ്പഴം കഴിക്കാവോ ഇല്ലയോ. അതായത് ഈ ഒരു പരിപാടി അവരൊരു ലൈസൻസ് ആയിട്ടാണ് കാണുന്നത്, ദയവായി അങ്ങനെ കാണരുത്. ഇത് ലൈസൻസ് കൊടുക്കാനുള്ള ഒരു ഏർപ്പാടല്ല, അതായത് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയാനുള്ള ഒരു പരിപാടിയല്ല അത്. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം, ഇതിനെക്കുറിച്ചുള്ള അഗാധമായ അറിവ്
കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ പറയുന്നത് അതിനാൽ ഇത് ശ്രവിക്കാനും ഇത് മനസ്സിലാക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം അപ്പോൾ നമുക്കിനി ഈന്ത പഴത്തിന്റെ പോഷക ഗുണങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈന്ത പഴം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില വാർത്തകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈന്ത പഴത്തിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതൽ അതായത് ഇരുമ്പിന്റെ സത്ത് വളരെ കൂടുതലാണ് കാൽഷ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അതിനാൽ അത് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ രക്തമുണ്ടാവും വിളർച്ചയുള്ളവർക്ക് നല്ലതാണ് അപ്പൊ ഈ ഏഷ്യാനെറ്റിലെ വാർത്ത തന്നെ അതാണ് പറയുന്നത് അതായത് രക്തക്കുറവുള്ളവര് ഈന്തപ്പഴം കഴിച്ചാൽ അത് വളരെ നല്ലതാണ് നമുക്ക് ആ വസ്തുത ഒന്ന് പരിശോധിക്കാം അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാം അപ്പോ 100 ഗ്രാം ഈന്തപ്പഴത്തിൽ എത്ര അയൺ കണ്ടന്റ് ഉണ്ട് ഇരുമ്പിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് അതിശയം തോന്നും 10% താഴെ മാത്രമേ അയൺ കണ്ടന്റ് ഉള്ളൂ ഇരുമ്പിന്റെ അതിൽ സത്തുള്ളൂ അതായത് 100 ഗ്രാം ഈന്തപ്പഴം കഴിക്കുമ്പോൾ കഷ്ടിച്ച് 8 ദിവസം ആവശ്യമായതിന്റെ 8% ഇരുമ്പ് മാത്രമേ ഒരു മനുഷ്യന് കിട്ടുന്നുള്ളൂ അതായത് 1 മില്ലിഗ്രാം ഇരുമ്പാണ് അതിൽ ശരാശരിയുള്ളത് 100 മില്ലിഗ്രാം സോറി 100 ഗ്രാം ഈന്തപ്പഴത്തിൽ 1 മില്ലിഗ്രാം ഏതാണ്ട് അയൺ മാത്രമേ ഉള്ളൂ അതേപോലെ എന്നാ മറിച്ച് 100 ഗ്രാം ചീര നമ്മുടെ സാധാരണ വീട്ടുവളപ്പുകളിൽ വളർന്നു വരുന്ന ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 4 മില്ലിഗ്രാമിലും കൂടുതൽ ഇരുമ്പ് കിട്ടുന്നതായിരിക്കും അപ്പോ ഈന്തപ്പഴത്തിൽ ഉള്ളതിന്റെ ഏതാണ്ട് 4 മടങ്ങ് കൂടുതൽ അയൺ നമ്മുടെ വീട്ടുവളപ്പിൽ ആർക്കും വേണ്ടാത്ത രീതിയിൽ എല്ലാവരും അവഗണിച്ച് പലരും അവഗണിച്ച് ചുമ്മാ ആർക്കും ഒറ്റ പൈസ ചെലവില്ലാതെ വളർന്നു വരുന്ന ചീരയിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അതിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ് അതിനാൽ ഗർഭിണികൾ ഇത് കൂടുതൽ കഴിക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം അടുത്ത അവകാശവാദത്തിലേക്ക് കടക്കാം അതായത് കാൽഷ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് ഇതിൽ പറയുന്നത് അതിനാൽ അസ്ഥികൾക്കും പല്ലുകൾക്കുമൊക്കെ വളരെ നല്ലതാണ് എന്നൊക്കെ വാർത്തകൾ കാണാറുണ്ട് അപ്പോൾ അത് സത്യമാണോ എന്ന് പരിശോധിക്കാം 100 ഗ്രാം ഈന്തപ്പഴം കഴിച്ചാൽ 1 ദിവസം ആവശ്യമായതിന്റെ 8% കാൽഷ്യം ഒരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നോക്കിയാൽ വീണ്ടും നമ്മൾ അതിശയിക്കും 5% താഴെ മാത്രമേ ഉള്ളൂ 1 ദിവസം ആവശ്യമായ കാൽഷ്യത്തിന്റെ 5% താഴെ മാത്രമേ ഈന്തപ്പഴത്തിലുള്ളൂ അപ്പോ അത് റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം എന്ന് അവകാശപ്പെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒട്ടും തന്നെ അർത്ഥമില്ല അപ്പൊ ഏത് മൂലകങ്ങളാണ് ഈന്തപ്പഴത്തിലുള്ളത് എടുത്തു പറയാനുള്ള മൂലകങ്ങൾ ആകെ പൊട്ടാസ്യം മാത്രം പൊട്ടാസ്യത്തിന്റെ അളവ് ഏതാണ്ട് 15 ഒരു വ്യക്തിക്ക് ആവശ്യമായതിന്റെ 1 ദിവസം ആവശ്യമായതിന്റെ ഏതാണ്ട് 15% 100 ഗ്രാം ഈന്തപ്പഴത്തിലുണ്ട് അപ്പൊ 100 ഗ്രാം ഈന്തപ്പഴം എന്ന് പറയുമ്പോൾ എത്ര വരും സാമാന്യം വലിപ്പമുള്ള ഈന്തപ്പഴമാണെങ്കിൽ ഏതാണ്ട് 4 ഈന്തപ്പഴത്തോളം വരും 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സൈസ് ചെറിയ ഈന്തപ്പഴമാണെങ്കിൽ 5-6 വേണ്ടി വന്നേക്കാം പക്ഷേ മീഡിയം സൈസ് ഈന്തപ്പഴത്തിനാണെങ്കിൽ 4 ഈന്തപ്പഴം കഴിച്ചാൽ ഒരു വ്യക്തിക്ക് ആവശ്യമായതിന്റെ 15% പൊട്ടാസ്യം 1 ദിവസം കിട്ടും അതിനേക്കാളും എത്രയോ കൂടുതൽ പൊട്ടാസ്യം നമ്മുടെ സാധാരണ കിട്ടുന്ന വാഴപ്പഴത്തിലുണ്ട് അപ്പോൾ ഒരു വാഴപ്പഴം കഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടും പിന്നെ നമ്മുടെ കരിക്കം വെള്ളത്തിലൊക്കെ പൊട്ടാസ്യം കുറെ കൂടുതലുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു വിലയുള്ള അല്ലെങ്കിൽ ഇത്രയും കാലറീസ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോഷകങ്ങൾ എന്ന് പറയപ്പെടുന്ന അയണും കാൽഷ്യം വളരെ ചെറിയ അളവുകളിൽ അടങ്ങിയിട്ടുള്ള ഈ ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ നേടിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ കാലറീസ് എന്നുള്ളതാണ് 100 ഗ്രാം ഈന്തപ്പഴത്തിൽ ഏതാണ്ട് 300 കാലോറിയോളം അടങ്ങിയിട്ടുണ്ട് 300 കാലോറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് 1 ദിവസം ആവശ്യമായ കാലോറീന്റെ ഏതാണ്ട് 5 ലൊന്നോ 6 ലൊന്നോ വരും അപ്പോൾ വെറും 100 ഗ്രാം 4 ഈന്തപ്പഴം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ വേണ്ടി വരുന്ന കാലോറീസിന്റെ 5 ലൊന്ന് കിട്ടിക്കഴിഞ്ഞു പക്ഷെ ആ കാലോറീസ് കിട്ടുന്നതിനും വലിയൊരു വില നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ത് വിലയാണ് കൊടുക്കുന്നത് ഷുഗേഴ്സ് സിംപിൾ ഷുഗേഴ്സ് ഇതിൽ വളരെ കൂടുതലാണ് അപ്പോൾ 100 ഗ്രാം ഈന്തപ്പഴത്തിൽ ഏതാണ്ട് 70 മുതൽ 80% വരെ ഷുഗേഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ 80-90% സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ ഡയറ്ററി ഫൈബർ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് ഡയറ്ററി ഫൈബർ ഉണ്ട് പക്ഷെ അത് എന്ത് തരത്തിലുള്ള ഫൈബറാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻസോളിബിൾ ഫൈബേഴ്സ് ആണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇൻസോളിബിൾ ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ മലശോധനത്തിന് ഇതൊരു പരിധിവരെ സഹായിക്കും
പക്ഷെ മലശോധനത്തിന് സഹായിക്കും എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇത്രമാത്രം ഈന്തപ്പഴം പ്രമേഹ രോഗികൾ കഴിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുന്നു. കാരണം 100 ഗ്രാമിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാനിപ്പോ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. 300 കലോറിയോളം അടങ്ങിയിട്ടുണ്ട്. അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ്സ് വി ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പോ 270 മുതൽ 320 കലോറി വരെ വേരിയേഷൻ ഉണ്ട്. ഞാനൊരു ശരാശരി ആവറേജ് 300 കലോറിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അത് ഓർമ്മ വേണം. ഇനി നമുക്ക് ഇതിൽ വിറ്റമിൻസ് കുറെ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വിറ്റമിൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. കാര്യമായ വിറ്റമിൻസ് ഒന്നും ഇതിലില്ല എന്ന് വേണം പറയാം. ഇതിൽ ഏതാണ്ട് 1-2 തരത്തിലുള്ള വൈറ്റമിൻ ബി, അതായത് B5 പിന്നെ B6 വളരെ ചെറിയ അളവുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ അതൊന്നും ഇതിലില്ല. വൈറ്റമിൻ ഡി അതൊന്നും ഇതിലൊട്ടും തന്നെ അടങ്ങിയിട്ടില്ല. പിന്നെ പ്രോട്ടീൻസ്, പ്രോട്ടീൻ റിച്ച് ആണ് എന്നുള്ളൊരു അവകാശവാദവും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പ്രോട്ടീൻസ് ഇതിലുണ്ട്, 100 ഗ്രാമിലുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അവിടെയും അതിശയം, അതായത് 3 ഗ്രാമില് താഴെ മാത്രമേ പ്രോട്ടീൻസ് ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പൊ 100 ഗ്രാം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഗ്രാമിലും താഴെ പ്രോട്ടീൻസ് കിട്ടുന്നു. അതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻസ് സോയാബീനിലുണ്ട്, അതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻസ് മുട്ടയിലും പാലിലും ഒക്കെ ഉണ്ട്. അപ്പോ ഇത്രയും പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്രയും കലോറീസ് അകത്തേക്ക് ആക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നു. ഇനി അടുത്ത അവകാശവാദത്തിലേക്ക് കടക്കാം, അതായത് ഗർഭിണികളിൽ ആ അവസ്ഥയിൽ ഇത് കൂടുതൽ കഴിച്ചിരുന്നെങ്കിൽ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടില്ലാണ്ട് കുഞ്ഞ് മീൻസ് കുഞ്ഞിനെ പ്രസവിക്കാം എന്നുള്ളൊരു അവകാശവാദവും കേട്ടിട്ടുണ്ട്. അപ്പോ അത് നോർമൽ ഡെലിവറി ആവശ്യമായിരുന്ന കാലഘട്ടത്ത് അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇക്കാലത്ത് പട്ടണങ്ങളിലെങ്കിലും എത്ര സ്ത്രീകൾ നോർമൽ ഡെലിവറിക്ക് പോകുന്നുണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാവുന്നു അല്ലെ. മിക്കവാറും എല്ലാവരും സിസേറിയൻ സെക്ഷന് വിധേയരാകുന്ന ഈ ഒരു കാലഘട്ടത്ത് നോർമൽ ഡെലിവറിക്ക് സഹായകരമാവും എന്ന് പറഞ്ഞ് ഈന്തപ്പഴം കഴിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്താണ് ഈ ഈന്തപ്പഴത്തിനെ ഇത്രയും മാത്രം കുട്ടി ഘോഷിച്ച് ഒരു മിറാക്കിൾ ഫുഡാക്കി മാറ്റുന്നത്? കാരണമുണ്ട്. കാരണം ആ പ്രത്യേക ഭൂപ്രദേശത്ത്, അതായത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്ത്, 100 ആണ്ടുകൾക്ക് മുമ്പ് വേറെ സസ്യങ്ങളൊന്നും വളരുന്ന ഒരു കാലാവസ്ഥയായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. മറ്റുള്ള സസ്യങ്ങളൊക്കെ വളരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയിൽ ഈ ഈന്തപ്പന അവിടെ വളരുകയും ആ ഈന്തപ്പഴത്തിൽ നല്ല എനർജി സോഴ്സ് ഉള്ള ഒരു പഴം, ആ ഒരു പഴം നല്ല എനർജി സോഴ്സ് ആയതിനാൽ ഇപ്പോഴും നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്നതിന് ഈന്തപ്പഴം ഉപയോഗിക്കാറുണ്ട്. കാരണം 12-14 മണിക്കൂറോളം നോമ്പെടുത്തതിന് ശേഷം ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭ്യമാക്കേണ്ട ഒരു ആഹാരം ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ആ ഒരു മേഖലയിൽ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് വന്നതിനാൽ ഇന്ന് എല്ലാവരും അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പോഷകങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ നാടൻ പച്ചക്കറികളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ആയിട്ട് യാതൊരു താരതമ്യവും ഇതിനില്ല എന്നുള്ളതാണ് സത്യം. യാതൊരു താരതമ്യവുമില്ല. പിന്നെ ടേസ്റ്റ്, ടേസ്റ്റിന് വേണ്ടി കഴിക്കാം. പക്ഷെ പ്രമേഹ രോഗികൾക്ക് ടേസ്റ്റ് അല്ലല്ലോ പ്രധാനം. ടേസ്റ്റ് മാത്രമല്ല ഒരു ഘടകം, നമ്മളതിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളും വളരെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ, അതിലൊരു ഒരു സംശയമില്ല. അപ്പൊ ഇനി $1,000,000 question വരാം, അതായത് പ്രമേഹ രോഗികൾ, ചിലർക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി പ്രമേഹ രോഗികൾക്ക് ക്യാൻ ദേ ഈറ്റ് ഓർ നോട്ട്. എഗെയിൻ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഇന്ന് നാളെ ഒരു ഇതൊക്കെ കഴിച്ച് ഷുഗർ കൂട്ടിയിട്ട് വന്ന് പറയും ഈ ചാനലിൽ കണ്ടിട്ട് കഴിച്ചാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈസൻസ് ആഗ്രഹിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും, അങ്ങനത്തെ ഒരു ലൈസൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രമേഹ രോഗം നല്ല നിയന്ത്രണത്തിലാണെങ്കിൽ വളരെ ചെറിയ അളവുകളിൽ ഈന്തപ്പഴം കഴിക്കാം എന്നുള്ളതാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുക, അതായത് ഈന്തപ്പഴം കഴിക്കാം എന്ന് ഈ ചാനലിൽ അങ്ങനെ പറയില്ല. കാരണം അത്രയും വലിയ പോഷക ഗുണങ്ങളോ അല്ലെങ്കിൽ അത്രയും വലിയ ഫലമോ ഇല്ലാത്ത ഒരു വസ്തുവാണിത് എന്നുള്ളത് തന്നെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിപാടി കണ്ടിരിക്കുന്നവര് അവർക്ക് ഈന്തപ്പഴത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളായിട്ട് അത് പങ്കുവെക്കുക. കാരണം ഞാൻ ഈന്തപ്പഴത്തിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തി ഒന്നുമല്ല. ഞാൻ അതിനെക്കുറിച്ച്
എനിക്കാവുന്ന വിധത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസത്തിനുള്ളിൽ ഞാൻ അതിനെക്കുറിച്ച് മാക്സിമം എനിക്കാവുന്ന ഒക്കെ ഞാൻ വായിച്ചു, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പിന്നെ ഒഫ്കോഴ്സ് നമ്മുടെ ഡയറ്റീഷ്യൻസിനോട് സംസാരിച്ചു, ന്യൂട്രീഷ്യനിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഇൻപുട്സും വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അത് സൂചിപ്പിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. പിന്നെ ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ അത് പ്രസ് ചെയ്യുക. അപ്പൊ പുതിയ ഒരു വിഷയമായി, ഇപ്പോ ഈയിടെയായിട്ട് നമ്മൾ ആഹാര സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ഇനി കൂടുതൽ കുറച്ച് സാങ്കേതികമായി പ്രമേഹത്തിലേക്ക് തിരിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോക പ്രമേഹ ദിനത്തിന് ശേഷമായിരിക്കും അത്. പിന്നെ അത് ഓർമ്മ വേണം, 14th November 14 ലോക പ്രമേഹ ദിനം അനുബന്ധിച്ച് നമ്മളൊന്നൊരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിന്റെ വിശദ വിവരങ്ങളുമായി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, നിങ്ങളുടെ ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ എഴുതി അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാടി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ നീണ്ടു പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നന്ദി, നമസ്കാരം.